നമസ്കാരം. കേരള പി എസ് സി നടത്തുന്ന 10th ലെവൽ പ്രിലിം എക്സാമിന് ഗുണപ്രദമാകുന്ന രീതിയിൽ നമ്മൾ തുടക്കം കുറിച്ച സൗജന്യ വീഡിയോ ക്ലാസ്സുകൾ ആനുകാലികം എന്ന് പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെടുത്തിയ 13-ാമത്തെ ക്ലാസ്സാണ് നിങ്ങൾ മുന്നിലേക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ഇനി എന്തെല്ലാം കാര്യങ്ങൾ അറിഞ്ഞിരിക്കണമെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കണക്കനുസരിച്ച് രാജ്യത്തെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളം ഏതെന്നൊരു ചോദ്യം ചോദിക്കാം. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കണക്കനുസരിച്ച് രാജ്യത്തെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളം ഡൽഹി വിമാനത്താവളമാണ്. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കണക്കനുസരിച്ച് രാജ്യത്തെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളം ഡൽഹി വിമാനത്താവളമാണ്. രണ്ടാം സ്ഥാനത്ത് വരുന്നത് മുംബൈയാണ്. മൂന്നാം സ്ഥാനത്ത് വരുന്നത് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. അത് പ്രത്യേകം നോട്ട് ചെയ്യണം. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കണക്കനുസരിച്ച് രാജ്യത്തെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളത്തിൽ മൂന്നാം സ്ഥാനത്ത് വരുന്നത് ഏതാന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് കൊച്ചി വിമാനത്താവളമാണ്. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളമാണ് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കണക്കനുസരിച്ച് രാജ്യത്തെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളത്തിൽ മൂന്നാം സ്ഥാനത്ത് വരുന്നത്. ഒന്നാമത് ഡൽഹി വിമാനത്താവളം, രണ്ടാമത് വരുന്നത് മുംബൈയാണ്, മൂന്നാമത് വരുന്നത് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. രണ്ടാമതായിട്ട് പരിചയപ്പെടുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന രാജ്യത്തെ ഏറ്റവും പ്രായം കൂടിയ സ്ഥാനാർത്ഥി ആരാണ്? നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന രാജ്യത്തെ ഏറ്റവും പ്രായം കൂടിയ സ്ഥാനാർത്ഥിയാണ് പ്രകാശ് സിംഗ് ബാദൽ. പ്രകാശ് സിംഗ് ബാദലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന രാജ്യത്തെ ഏറ്റവും പ്രായം കൂടിയ സ്ഥാനാർത്ഥി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന രാജ്യത്തെ ഏറ്റവും പ്രായം കൂടിയ സ്ഥാനാർത്ഥി ആയിരുന്നാണ് നമ്മുടെ ചോദ്യം. ഉത്തരമായിട്ട് വരിക പ്രകാശ് സിംഗ് ബാദലാണ്. പരിചയപ്പെടുത്തുന്ന അടുത്ത ചോദ്യം, അടുത്തിടെ വിരമിക്കൽ പ്രായം 62 ഉയർത്തിയ സംസ്ഥാനം ഏതെന്നാണ് നമ്മുടെ ചോദ്യം. അടുത്തിടെ വിരമിക്കൽ പ്രായം 62 ഉയർത്തിയ സംസ്ഥാനം ഏതെന്നാണ് നമ്മുടെ ചോദ്യം. ഉത്തരമായിട്ട് വരേണ്ടത് ആന്ധ്രാപ്രദേശാണ്. അടുത്തിടെ വിരമിക്കൽ പ്രായം 62 ഉയർത്തിയ സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ ഉത്തരമായിട്ട് വരിക ആന്ധ്രാപ്രദേശാണ്. ഇന്ത്യയിലെ ആകെ റംസാർ സൈറ്റുകളുടെ എണ്ണം ചോദിക്കുകയാണെങ്കിൽ 49. ഇന്ത്യയിലെ ആകെ റംസാർ സൈറ്റുകളുടെ എണ്ണം 49. ഇന്ത്യയിൽ പുതുതായി കൂട്ടിച്ചേർക്കപ്പെട്ട റംസാർ സൈറ്റുകൾ ഏതെല്ലാം എന്നാണ് നമ്മുടെ ചോദ്യം. ഗിജാദിയ പക്ഷി സങ്കേതം ഗുജറാത്ത്, ബഗീര വന്യജീവി സങ്കേതം ഉത്തർപ്രദേശ്. ഇന്ത്യയിലെ ആകെ റംസാർ സൈറ്റുകളുടെ എണ്ണം ചോദിച്ചാൽ 49. അതിൽ അവസാനമായിട്ട് കൂട്ടിച്ചേർത്ത രണ്ട് റംസാർ സൈറ്റുകൾ, ഒന്ന് ഗുജറാത്തിലെ ഗിജാദിയ പക്ഷി സങ്കേതം. പരീക്ഷയ്ക്ക് ചോദിക്കാം ഗിജാദിയ പക്ഷി സങ്കേതം എവിടെയാണെന്ന് ചോദിക്കാം. ഉത്തരമായിട്ട് വരിക ഗുജറാത്താണ്. രണ്ടാമതായിട്ട് വരേണ്ടത് ബഗീര വന്യജീവി സങ്കേതം. ഉത്തർപ്രദേശിലാണ് ബഗീര വന്യജീവി സങ്കേതം. ഗിജാദിയ പക്ഷി സങ്കേതം ഗുജറാത്ത്, ബഗീര വന്യജീവി സങ്കേതം ഉത്തർപ്രദേശ്. ഏറ്റവും അവസാനമായിട്ട് കൂട്ടിച്ചേർത്ത രണ്ട് റംസാർ സൈറ്റുകളാണ് ഇത് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇന്ത്യയിൽ ആകെ റംസാർ സൈറ്റുകളുടെ എണ്ണം ചോദിച്ചാൽ 49. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ ദേശീയപതാക സ്ഥാപിച്ചത് എവിടെയാണ്? ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ ദേശീയപതാക സ്ഥാപിച്ചത് അരുണാചൽ പ്രദേശിലെ തവാങ്ങിലാണ്. ഇതിന്റെ ഉയരം എന്ന് പറയുന്നത് 104 ഫീറ്റാണ്. 104 അടിയാണ് ഇതിന്റെ ഉയരം എന്ന കാര്യം ഓർത്തിരിക്കുക. അരുണാചൽ പ്രദേശിലെ തവാങ്ങിലാണ് ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ ദേശീയപതാക സ്ഥാപിച്ചത്. അരുണാചൽ പ്രദേശിലെ തവാങ്ങിലാണ് ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ ദേശീയപതാക സ്ഥാപിച്ചിരിക്കുന്നത്. 104 അടിയാണ് ഇതിന്റെ ഉയരം എന്ന കാര്യം ഓർത്തിരിക്കുക. അടുത്തതായിട്ട് പരിചയപ്പെടുന്നത്, നേതാജിയുടെ ഹോളോഗ്രാം പ്രതിമ സ്ഥാപിച്ചിരിക്കുകയാണ് ഇന്ത്യാ ഗേറ്റില്. നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ 125-ാം ജന്മവാർഷികത്തിന്റെ സ്മരണയ്ക്കായി അദ്ദേഹത്തിന്റെ ഹോളോഗ്രാം പ്രതിമ ഇന്ത്യാ ഗേറ്റിൽ ഉദ്ഘാടനം ചെയ്ത തീയതി ചോദിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ജന്മദിനമായ ജനുവരി 23 2022 ഇത് ഉദ്ഘാടനം നിർവഹിച്ചത് നമ്മുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയാണ്. ഹോളോഗ്രാം പ്രതിമയുടെ വലിപ്പം ചോദിക്കുകയാണെങ്കിൽ 28 അടി ഉയരമുണ്ട്. ഒപ്പം അതിന്റെ വീതി ചോദിക്കുകയാണെങ്കിൽ 6 അടി വീതിയുമുണ്ട്. പരിചയപ്പെട്ടത്, നേതാജിയുടെ പ്രതിമ ഇന്ത്യാ ഗേറ്റിൽ സ്ഥാപിച്ചിരിക്കുന്നു. നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ 125-ാം ജന്മവാർഷികത്തിന്റെ സ്മരണയ്ക്കായി അദ്ദേഹത്തിന്റെ ഹോളോഗ്രാം പ്രതിമ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. 2022 ജനുവരി 23 ഉദ്ഘാടനം ചെയ്തത്. ഉദ്ഘാടനം നിർവഹിച്ചത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയാണ്. ഹോളോഗ്രാം പ്രതിമയുടെ വലുപ്പം ചോദിക്കുകയാണെങ്കിൽ 28 അടി ഉയരമാണ്. അതോടൊപ്പം തന്നെ അതിന്റെ വീതി ചോദിക്കുകയാണെങ്കിൽ 6 അടി വീതിയാണെന്ന കാര്യം കൂടി ഒന്ന് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള ലോക നേതാവാരാണ്? യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള ലോക നേതാവാണ് നരേന്ദ്രമോദി എന്ന കാര്യം ഓർക്കുക. നമ്മുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയാണ് യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള ലോക നേതാവ്. അടുത്തിടെ പരിചയപ്പെടുന്നത്, അടുത്ത കാലത്ത് കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനം കണ്ടെത്തിയ പുതിയ മത്സ്യം ഏതാണ് നമ്മുടെ ചോദ്യം. അടുത്ത കാലത്ത് കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനം കണ്ടെത്തിയ പുതിയ മത്സ്യമാണ് സ്കോംബറോയിഡ്സ് പെലാജിക്കസ് എന്നതാണ് മത്സ്യത്തിന് നൽകിയിരിക്കുന്ന പേര്. സ്കോംബറോയിഡ്സ് പെലാജിക്കസ് എന്നതാണ് മത്സ്യത്തിന് നൽകിയിരിക്കുന്ന പേര്. അടുത്ത കാലത്ത് കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനം കണ്ടെത്തിയ പുതിയ മത്സ്യത്തിന്റെ പേരാണ് സ്കോംബറോയിഡ്സ് പെലാജിക്കസ്.
ചൗരി ചൗരാ സംഭവത്തിന് 100-ാം വാർഷികം നടന്നതെന്നാണ് നമ്മുടെ ചോദ്യം. ചൗരി ചൗരാ സംഭവത്തിന്റെ 100-ാം വാർഷികം എന്നായിരുന്നു വെച്ചാൽ 2022 ഫെബ്രുവരി 5-നാണ്. 2022 ഫെബ്രുവരി 5-ന് 100-ാം വാർഷികം ആചരിച്ച സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ചൗരി ചൗരാ സംഭവമാണ്. ചൗരി ചൗരാ സംഭവത്തിന്റെ 100-ാം വാർഷികം 2022 ഫെബ്രുവരി 5-ാം തീയതിയാണെന്ന കാര്യം ഓർത്തിരിക്കുക. അടുത്തിടെ പുതുതായി കണ്ടെത്തിയ ഈൽ ഇനത്തിൽപ്പെട്ട മത്സ്യം എന്നാണ് നമ്മുടെ ചോദ്യം. അടുത്തിടെ പുതുതായി കണ്ടെത്തിയ ഈൽ ഇനത്തിൽപ്പെട്ട മത്സ്യമാണ് അരിയോസോമ മൗറോസ്റ്റിഗ്മ. അരിയോസോമ മൗറോസ്റ്റിഗ്മ എന്താണ് അടുത്തിടെ പുതുതായി കണ്ടെത്തിയ ഈൽ ഇനത്തിൽപ്പെട്ട മത്സ്യം? നമ്മൾ തൊട്ടു മുമ്പ് പരിചയപ്പെടുകയുണ്ടായി, അടുത്ത കാലത്ത് കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനം കണ്ടെത്തിയ പുതിയ മത്സ്യമാണ് സ്കോംബറോയിഡ്സ് പെലാജിക്കസ് എന്ന മത്സ്യം. സ്കോംബറോയിഡ്സ് പെലാജിക്കസ് എന്ന മത്സ്യത്തിന്റെ പേര് ഓർത്തിരിക്കുക. അത് അടുത്ത കാലത്ത് കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനം കണ്ടെത്തിയ പുതിയ മത്സ്യമാണ്. അടുത്തിടെ പുതുതായിട്ട് കണ്ടെത്തിയ ഈൽ ഇനത്തിൽപ്പെട്ട മത്സ്യമാണ് അരിയോസോമ മൗറോസ്റ്റിഗ്മ എന്ന കാര്യം ഓർക്കുക. അരിയോസോമ മൗറോസ്റ്റിഗ്മ. പരിചയപ്പെടുത്തുന്ന അടുത്ത ചോദ്യം, സ്വകാര്യ മേഖലയിലെ രാജ്യത്തെ ഏറ്റവും വലിയ കോച്ച് ഫാക്ടറി നിലവിൽ വരുന്നത് എവിടെയാണെന്നാണ് നമ്മുടെ ചോദ്യം. സ്വകാര്യ മേഖലയിലെ രാജ്യത്തെ ഏറ്റവും വലിയ കോച്ച് ഫാക്ടറി നിലവിൽ വരുന്നത് തെലങ്കാനയിലാണ്. സ്വകാര്യ മേഖലയിലെ രാജ്യത്തെ ഏറ്റവും വലിയ കോച്ച് ഫാക്ടറി നിലവിൽ വരുന്നത് തെലങ്കാനയിലാണ്. അടുത്തിടെ പരിചയപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, സമുദ്രനിരപ്പിൽ നിന്നും 10,000 അടി ഉയരത്തിലുള്ള ഏറ്റവും നീളം കൂടിയ ഹൈവേ തുരങ്കം എന്ന റെക്കോർഡ് നേടിയത് ഇന്ത്യയിലെ അടൽ തുരങ്കമാണ്. സമുദ്രനിരപ്പിൽ നിന്നും 10,000 അടി ഉയരത്തിലുള്ള ഏറ്റവും നീളം കൂടിയ ഹൈവേ തുരങ്കം എന്ന റെക്കോർഡ് നേടിയത് ഇന്ത്യയിലെ അടൽ തുരങ്കമാണെന്ന് കാര്യം ഓർക്കുക. ഇത് ഹിമാചൽ പ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. 2020 ഒക്ടോബർ 3-ാം തീയതിയാണ് അടൽ തുരങ്കം നിലവിൽ വന്നത്. അന്ന് ഉദ്ഘാടനം നിർവഹിച്ചത് നരേന്ദ്രമോദിയാണ്. മണാലി ലാഹു സ്പിറ്റി താഴ്വര ഇതിനെയാണ് ഇത് ബന്ധിപ്പിക്കുന്നത്. 9.02 കിലോമീറ്റർ ആണ് ഇതിന്റെ നീളം എന്ന് പറയുന്നത്. തന്ത്രപ്രധാനമായ റോക്താങ് ചുരത്തിനു കീഴിലായിട്ടാണ് ഈ തുരങ്കം നിർമ്മിച്ചിരിക്കുന്നത്. റോക്താങ് ചുരത്തിന് കീഴിലായിട്ടാണ് ഈ ഒരു തുരങ്കം നിർമ്മിച്ചിരിക്കുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. സമുദ്രനിരപ്പിൽ നിന്ന് 10,000 അടി ഉയരത്തിലുള്ള ഏറ്റവും നീളം കൂടിയ ഹൈവേ തുരങ്കം എന്ന റെക്കോർഡ് നേടിയത് ഹിമാചൽ പ്രദേശിലെ അടൽ ടണലാണെന്ന കാര്യം ഓർത്തിരിക്കുക. 2020 ഒക്ടോബർ 3-ാം തീയതിയാണ് നരേന്ദ്രമോദി ഈ ടണൽ ഉദ്ഘാടനം ചെയ്തത്. മണാലി ലാഹുൽ സ്പിത്തി താഴ്വര എന്നിവയാണ് ഇത് ബന്ധിപ്പിക്കുന്നത്. 9.02 കിലോമീറ്റർ ആണ് ഇതിന്റെ നീളം എന്ന് പറയുന്നത്. തന്ത്രപ്രധാനമായ റോങ്താങ് ചുരത്തിന് കീഴിലാണ് അടൽ ടണൽ സ്ഥിതി ചെയ്യുന്നത്. രാജസ്ഥാനിലെ വനിതാ കമ്മീഷൻ അധ്യക്ഷ ആയി നിയമിതയായ മലയാളി ആരാണ്? രാജസ്ഥാനിലെ വനിതാ കമ്മീഷൻ അധ്യക്ഷയായി നിയമിതയായ മലയാളിയാണ് രഹാന റയാസ് ചിസ്തി എന്ന പേര് ഓർത്തിരിക്കുക. രഹാന റയാസ് ചിസ്തിയാണ് രാജസ്ഥാനിലെ വനിതാ കമ്മീഷൻ അധ്യക്ഷയായി നിയമിതയായ മലയാളി. രാജസ്ഥാനിലെ വനിതാ കമ്മീഷൻ അധ്യക്ഷയായി നിയമിതയായ മലയാളി ആരെന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് രഹാന റയാസ് ചിസ്തിയാണ്. അടുത്ത ചോദ്യം, 1875 നിർമ്മിച്ച രജിസ്ട്രി ബിൽഡിംഗ് പുനർനിർമ്മിക്കാൻ തീരുമാനിച്ചത് എവിടെയാണെന്നാണ് നമ്മുടെ ചോദ്യം. 1875 നിർമ്മിച്ച രജിസ്ട്രി ബിൽഡിംഗ് പുനർനിർമ്മിക്കാൻ തീരുമാനിച്ചത് കൊൽക്കത്തയിലെ ചന്ദ്രനഗറിലാണ്. 1875 നിർമ്മിച്ച രജിസ്ട്രി ബിൽഡിംഗ് പുനർനിർമ്മിക്കാൻ തീരുമാനിച്ചത് കൊൽക്കത്തയിലെ ചന്ദ്രനഗറിലാണ്. ഫോസിൽ ഇന്ധനത്തിന്റെ ഉപഭോഗം ഗണ്യമായി കുറയ്ക്കാൻ ലക്ഷ്യമിട്ട് ഹരിത ഹൈഡ്രജൻ ഊർജ നയം പുറത്തിറക്കിയ രാജ്യം എന്നാണ് നമ്മുടെ ചോദ്യം. ഫോസിൽ ഇന്ധനത്തിന്റെ ഉപഭോഗം ഗണ്യമായി കുറയ്ക്കാൻ ലക്ഷ്യമിട്ട് ഹരിത ഹൈഡ്രജൻ ഊർജ നയം പുറത്തിറക്കിയ രാജ്യം ഇന്ത്യയാണ്. ഫോസിൽ ഇന്ധനത്തിന്റെ ഉപഭോഗം ഗണ്യമായി കുറയ്ക്കാനായിട്ട് ലക്ഷ്യമിട്ടുകൊണ്ട് ഹരിത ഹൈഡ്രജൻ ഊർജ നിയമം പുറത്തിറക്കിയ രാജ്യം ഇന്ത്യയാണെന്ന കാര്യം ഓർത്തിരിക്കുക. പരിചയപ്പെടുത്തുന്ന അടുത്ത ചോദ്യം, ഏഷ്യയിലെ ഏറ്റവും വലിയ ജൈവ CNG പ്ലാന്റ് നിലവിൽ വന്നത് എവിടെയാണെന്നാണ് നമ്മുടെ ചോദ്യം. ഏഷ്യയിലെ ഏറ്റവും വലിയ ജൈവ CNG പ്ലാന്റ് നിലവിൽ വന്നത് മധ്യപ്രദേശിലെ ഇൻഡോറിലാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ ജൈവ CNG പ്ലാന്റ് നിലവിൽ വന്നത് മധ്യപ്രദേശിലെ ഇൻഡോറിലാണെന്ന് കാര്യം ഓർത്തിരിക്കുക. സൈനിക യൂണിഫോം മാതൃകയിൽ കണ്ടെത്തിയ പുതിയ പല്ലി വിഭാഗത്തിന് നൽകിയിരിക്കുന്ന പേരെന്താണ്? സൈനിക യൂണിഫോം മാതൃകയിൽ കണ്ടെത്തിയ പുതിയ പല്ലി വിഭാഗത്തിന് നൽകിയ പേര് സിർട്ടോഡാക്ടിലസ് എക്സർസൈറ്റസ് എന്നാണ്. സിർട്ടോഡാക്ടിലസ് എക്സർസൈറ്റസ് എന്നാണ് നൽകിയിരിക്കുന്ന പേര്. മേഘാലയയിലെ ഉംറോയിലെ സൈനിക കേന്ദ്രത്തിലാണ് ഇതിനെ കണ്ടെത്തിയിരിക്കുന്നതെന്ന് അവർ ഓർത്തിരിക്കുക. സൈനിക യൂണിഫോം മാതൃകയിൽ കണ്ടെത്തിയ പുതിയ പല്ലി വിഭാഗമാണ് സിർട്ടോഡാക്ടിലസ് എക്സർസൈറ്റസ്. മേഘാലയയിലെ ഉംറോയിലെ സൈനിക കേന്ദ്രത്തിലാണ് കണ്ടെത്തിയത്.
ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തുന്നത് 2022 July 1 മുതലാണ്. ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തുന്നത് എന്ന് മുതലാണെന്ന് ചോദിച്ചാൽ ഉത്തരം മാറ്റി വരിക 2022 July 1 മുതലാണെന്ന് കാര്യം ഓർക്കുക. ആന്ധ്രാപ്രദേശിൽ പുതുതായി നിലവിൽ വന്ന ജില്ലകളുടെ എണ്ണം ചോദിച്ചാൽ 13 ജില്ലയാണ്. ആന്ധ്രാപ്രദേശിൽ പുതുതായിട്ട് നിലവിൽ വന്ന ജില്ലകളുടെ എണ്ണം 13. ആന്ധ്രാപ്രദേശിലെ ആകെ ജില്ലകൾ നിലവിൽ എത്രയാണ്? 26 ആണ്. ആന്ധ്രാപ്രദേശിലെ 13 ജില്ലകൾ പുതുതായിട്ട് വന്നു. ഇതും കൂട്ടിയിട്ട് 26 ജില്ലകൾ ആന്ധ്രാപ്രദേശിൽ ഉണ്ടെന്ന കാര്യം ഓർക്കുക. അടുത്ത ചോദ്യം, വന്യജീവികൾക്ക് എക്സ്പ്രസ് വേ കടന്നു പോകാൻ ഹരിത മേൽപ്പാലം നിർമ്മിക്കുന്ന നഗരം ചോദിക്കുകയാണെങ്കിൽ നാഗ്പൂറാണ്. വന്യജീവികൾക്ക് എക്സ്പ്രസ് വേ കടന്നു പോകാൻ ഹരിത മേൽപ്പാലം നിർമ്മിക്കുന്ന നഗരമാണ് നാഗ്പൂർ. ഇന്ത്യയിൽ ആദ്യമായി സ്കൂളുകളിൽ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം ആരംഭിക്കുന്ന സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ കേരളമാണ്. ഇന്ത്യയിൽ ആദ്യമായി സ്കൂളുകളിൽ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം ആരംഭിക്കുന്ന സംസ്ഥാനം കേരളമാണെന്ന് കാര്യം ഓർത്തിരിക്കുക. US ആസ്ഥാനമായിട്ടുള്ള ഹെൽത്ത് ഇഫക്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യയിലെ 100% ജനങ്ങളാണ് ലോകാരോഗ്യ സംഘടനയുടെ മാനദണ്ഡങ്ങളെക്കാൾ വായു മലിനീകരണമുള്ള പ്രദേശങ്ങളിൽ ജീവിക്കുന്നതായി കണ്ടെത്തിയതെന്നതാണ് നമ്മുടെ ചോദ്യം. US ആസ്ഥാനമായിട്ടുള്ള ഹെൽത്ത് ഇഫക്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യയിലെ 100% ജനങ്ങളാണ് ലോകാരോഗ്യ സംഘടനയുടെ മാനദണ്ഡങ്ങളെക്കാൾ വായു മലിനീകരണമുള്ള പ്രദേശങ്ങളിൽ ജീവിക്കുന്നതായി കണ്ടെത്തിയത് 93% ജനങ്ങളാണ്. US ആസ്ഥാനമായിട്ടുള്ള ഹെൽത്ത് ഇഫക്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യയിലെ 93% ജനങ്ങളാണ് ലോകാരോഗ്യ സംഘടനയുടെ മാനദണ്ഡങ്ങളെക്കാൾ വായു മലിനീകരണമുള്ള പ്രദേശങ്ങളിൽ ജീവിക്കുന്നതായിട്ട് കണ്ടെത്തിയത്. അടുത്തിടെ പരിചയപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, ഇന്ത്യയിലെ 51st കടുവ സംരക്ഷണ കേന്ദ്രം നിലവിൽ വരുന്ന സംസ്ഥാനം തമിഴ്നാടാണ്. ഇന്ത്യയിലെ 51st കടുവ സംരക്ഷണ കേന്ദ്രം നിലവിൽ വരുന്ന സംസ്ഥാനം ചോദിച്ചാൽ തമിഴ്നാടാണ്. ശ്രീവില്ലിപുത്തൂർ മേഘമലൈ ടൈഗർ റിസർവ് എന്നാണ് ഇതിന്റെ പേര്. ശ്രീവില്ലിപുത്തൂർ മേഘമലൈ ടൈഗർ റിസർവ് ആണ് ഇന്ത്യയിലെ 51st കടുവ സംരക്ഷണ കേന്ദ്രമായിട്ട് മാറുന്നത്. നാഷണൽ ഹോർട്ടികൾച്ചർ ഫെയർ 2021 വേദി എവിടെയാണെന്നാണ് നമ്മുടെ ചോദ്യം. നാഷണൽ ഹോർട്ടികൾച്ചർ ഫെയർ 2021 വേദി ബംഗളൂരു ആണ്. നാഷണൽ ഹോർട്ടികൾച്ചർ ഫെയർ 2021 വേദി ബംഗളൂരു. അടുത്തിടെ നാഷണൽ വാട്ടർ കൺസർവേഷൻ അവാർഡ് ലഭിച്ച എയർപോർട്ട് ഏതെന്നാണ് നമ്മുടെ ചോദ്യം. ഉത്തരമായിട്ട് വരേണ്ടത് ഡൽഹി എയർപോർട്ടാണ്. അടുത്തിടെ നാഷണൽ വാട്ടർ കൺസർവേഷൻ അവാർഡ് ലഭിച്ച എയർപോർട്ട് ഡൽഹി എയർപോർട്ട്. ഇന്ത്യയിലെ ആദ്യ ഫ്രൂട്ട് ട്രെയിൻ ഉദ്ഘാടനം ചെയ്തത് ആന്ധ്രാപ്രദേശിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഫ്രൂട്ട് ട്രെയിൻ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? ആന്ധ്രാപ്രദേശിലാണെന്ന് കാര്യം ഓർക്കുക. ഏത് മെട്രോയാണ് രാജ്യത്ത് ആദ്യമായി അൾട്രാവയലറ്റ് കിരണങ്ങൾ ഉപയോഗിച്ച് കോച്ചുകൾ അണുവിമുക്തമാക്കിയത്? ഏത് മെട്രോയാണ് രാജ്യത്ത് ആദ്യമായി അൾട്രാവയലറ്റ് കിരണങ്ങൾ ഉപയോഗിച്ച് കോച്ചുകൾ അണുവിമുക്തമാക്കിയത്? ലക്നൗ മെട്രോയാണ്. ഇന്ത്യയിലെ ആദ്യ ഫ്രൂട്ട് ട്രെയിൻ ഉദ്ഘാടനം ചെയ്തത് ആന്ധ്രാപ്രദേശിലാണ്. ലക്നൗ മെട്രോയാണ് രാജ്യത്ത് ആദ്യമായിട്ട് അൾട്രാവയലറ്റ് കിരണങ്ങൾ ഉപയോഗിച്ച് കോച്ചുകൾ അണുവിമുക്തമാക്കിയത്. 2021 ജനുവരിയിൽ കർഷകർക്കായി വൈദ്യുതി സബ്സിഡി നൽകാൻ തീരുമാനിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് മധ്യപ്രദേശ്. 2021 ജനുവരിയിൽ കർഷകർക്കായി വൈദ്യുതി സബ്സിഡി നൽകാൻ തീരുമാനിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം മധ്യപ്രദേശാണ്. അടുത്തായിട്ട് പരിചയപ്പെടുന്ന ചോദ്യം, ഗുച്ചി മഷ്റൂം ഈ അടുത്ത് GI ടാഗ് ലഭിക്കുകയുണ്ടായി, അത് ഏത് പ്രദേശത്തെയാണെന്നാണ് നമ്മുടെ ചോദ്യം. ഗുച്ചി മഷ്റൂം ഈ അടുത്ത് GI ടാഗ് ലഭിച്ചു, ഏത് പ്രദേശവുമായി ബന്ധപ്പെട്ടതാണ് ഈ ഗുച്ചി മഷ്റൂം എന്നതാണ് നമ്മുടെ ചോദ്യം. ഉത്തരമായിട്ട് വരേണ്ടത് ജമ്മു കാശ്മീർ എന്ന കേന്ദ്രഭരണ പ്രദേശത്തിലാണ് ഇത് കാണുന്നത്. ജമ്മു കാശ്മീർ എന്ന കേന്ദ്രഭരണ പ്രദേശത്തെ ഗുച്ചി മഷ്റൂമിന് GI ടാഗ് ലഭിച്ചു എന്ന കാര്യം ഓർത്തിരിക്കുക. 2021-22 വർഷത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഇനി പ്രധാനമായിട്ട് അറിയേണ്ടത് 2021-22 വർഷത്തിലെ നമ്മെ വിട്ടുപിരിഞ്ഞു പോയ പ്രമുഖ വ്യക്തികളുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. ആ കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം. ആദ്യം പരിചയപ്പെടുന്നത് വിഷ്ണു നാരായണൻ നമ്പൂതിരിയാണ്. പ്രധാനപ്പെട്ട സാഹിത്യകാരനാണ് വിഷ്ണു നാരായണൻ നമ്പൂതിരി എന്ന് നമുക്കറിയാം. 2021 February 25 അദ്ദേഹം അന്തരിച്ചത്. ഉജ്ജയിനിയിലെ രാപ്പകലുകൾ, ഇന്ത്യ എന്ന വികാരം, അപരാജിത, സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊരു ഗീതം, ആരണ്യകം തുടങ്ങിയവ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ്. അദ്ദേഹത്തിന്റെ സ്മൃതി മന്ദിരം അറിയപ്പെടുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. അത് അറിയപ്പെടുന്നത് ശ്രീവല്ലി എന്നാണ്. വിഷ്ണു നാരായണ നമ്പൂതിരിയുടെ സ്മൃതി മന്ദിരം അറിയപ്പെടുന്നത് ശ്രീവല്ലി എന്നാണ്. അത് തിരുവനന്തപുരം ജില്ലയിലാണ്. 2021 February 25 വിഷ്ണു നാരായണ നമ്പൂതിരി നമ്മെ വിട്ടുപിരിഞ്ഞു. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ് ഉജ്ജയിനിയിലെ രാപ്പകലുകൾ, ഇന്ത്യ എന്ന വികാരം, അപരാജിത, സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊരു ഗീതം, ആരണ്യകം. ഉജ്ജയിനിയിലെ രാപ്പകലുകൾ ആരുടെ കൃതിയാണ്? ഇന്ത്യ എന്ന വികാരം ആരുടെ കൃതിയാണ്? അപരാജിത എന്നത് ആരുടെ കൃതിയാണ്? സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊരു ഗീതം, ആരണ്യകം തുടങ്ങിയവയൊക്കെ ആരുടെ കൃതിയാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക വിഷ്ണു നാരായണ നമ്പൂതിരിയാണ്.
വിഷ്ണുനാരായണ നമ്പൂതിരിയുടെ സ്മൃതി മന്ദിരം അറിയപ്പെടുന്നത് ശ്രീവല്ലി എന്ന പേരിലാണ്. അത് സ്ഥിതി ചെയ്യുന്ന എവിടാന്ന് വെച്ചാൽ തിരുവനന്തപുരത്താണ്. പ്രധാനപ്പെട്ട പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിക്കുന്നത് 2014 പത്മശ്രീ പുരസ്കാരം ലഭിച്ചു. 2014 തന്നെ അദ്ദേഹത്തിന് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചു. കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് അദ്ദേഹത്തിന് ലഭിച്ചത് 1994. കേരള സാഹിത്യ അക്കാദമി അവാർഡ് ഭൂമിഗീതങ്ങൾ എന്ന അദ്ദേഹത്തിന്റെ കൃതിക്ക് 1979 ലഭിക്കുകയുണ്ടായി. ചാരുലത എന്ന കൃതിക്ക് 2010 വയലാർ പുരസ്കാരം ലഭിച്ചു. വള്ളത്തോൾ പുരസ്കാരം 2010 ലഭിച്ചു. 1984 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചു. 2009 മാതൃഭൂമി പുരസ്കാരവും ലഭിച്ചു. വിഷ്ണുനാരായണ നമ്പൂതിരിക്ക് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച വർഷം ചോദിച്ചാൽ 2014. പത്മശ്രീ പുരസ്കാരം ലഭിച്ച വർഷം ചോദിച്ചാൽ 2014. കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് ലഭിച്ച വർഷം ചോദിച്ചാൽ 1994. ഭൂമിഗീതങ്ങൾ എന്ന കൃതിക്ക് 1979 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. ചാരുലത എന്ന കൃതിക്ക് 2010 വിഷ്ണുനാരായണൻ നമ്പൂതിരിക്ക് വയലാർ പുരസ്കാരം ലഭിച്ചു. 2010 വെള്ളത്തോൾ പുരസ്കാരം, 1984 ഓടക്കുഴൽ പുരസ്കാരം, 2009 മാതൃഭൂമി പുരസ്കാരം എന്നിവ ലഭിച്ചു. വിഷ്ണുനാരായണ നമ്പൂതിരിയുടെ സ്മൃതി മന്ദിരം അറിയപ്പെടുന്ന പേരെന്ന് ഓർത്തിരിക്കുക, ശ്രീവല്ലി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇത് എവിടെയാണെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരത്താണ്. ഇതിനോട് പരിചയപ്പെടുന്ന KPSC ലളിതയുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടന്റ് കാര്യങ്ങളാണ്. KPSC ലളിതയുടെ യഥാർത്ഥ നാമം എന്തെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. KPSC ലളിതയുടെ യഥാർത്ഥ നാമം മഹേശ്വരി അമ്മ എന്നാണ്. അവരുടെ ആദ്യത്തെ നാടകം ചോദിക്കുകയാണെങ്കിൽ ഗീതയുടെ ബലി എന്നതാണ് അവരുടെ ആദ്യത്തെ നാടകം. ആദ്യ സിനിമ ചോദിക്കുകയാണെങ്കിൽ കൂട്ടുകുടുംബം, കൂട്ടുകുടുംബം എന്നതാണ് ആദ്യത്തെ സിനിമ. മഹേശ്വരി അമ്മ എന്നാണ് യഥാർത്ഥ നാമം. ഗീതയുടെ ബലി എന്നതാണ് ആദ്യ നാടകം. കൂട്ടുകുടുംബം എന്നതാണ് ആദ്യ സിനിമ. രണ്ടു തവണ മികച്ച സഹനടിക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് KPSC ലളിത. 2000 ശാന്തം എന്ന സിനിമയ്ക്കും 1991 അമരം എന്ന സിനിമയിലെ അഭിനയത്തിനുമാണ് KPSC ലളിതയ്ക്ക് മികച്ച സഹനടിക്കുള്ള പുരസ്കാരം, ദേശീയ പുരസ്കാരം ലഭിക്കുന്നത്. 4 തവണ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയിട്ടുണ്ട്. അവരുടെ ആത്മകഥ അറിഞ്ഞിരിക്കണം. കഥ തുടരും എന്നത് ആരുടെ ആത്മകഥയാണെന്ന് ചോദിച്ചാൽ KPSC ലളിതയുടെ ആത്മകഥയാണ്. കേരള സംഗീത നാടക അക്കാദമിയുടെ ആദ്യ വനിതാ അധ്യക്ഷയാരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക KPSC ലളിതയാണ്. മഹേശ്വരി അമ്മ യഥാർത്ഥ നാമം, ഗീതയുടെ ബലി KPSC ലളിത അഭിനയിച്ച ആദ്യ നാടകം, ആദ്യ സിനിമ ചോദിക്കുകയാണെങ്കിൽ കൂട്ടുകുടുംബം, എത്ര തവണ മികച്ച സഹനടിക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ 2 തവണ, 2000 മികച്ച സഹനടിക്കുള്ള ദേശീയ പുരസ്കാരം നേടിക്കൊടുത്തത് ഏത് സിനിമയിലെ അഭിനയ മികവിനാണെന്ന് ചോദിച്ചാൽ ശാന്തം എന്ന സിനിമയുടെ അഭിനയ മികവിനാണ്. 1991 മികച്ച സഹനടിക്കുള്ള ദേശീയ പുരസ്കാരം നേടിക്കൊടുത്തത് ഏത് സിനിമയിലെ അഭിനയ മികവിനാണെന്ന് ചോദിച്ചാൽ അമരം എന്ന സിനിമയിലെ അഭിനയ മികവിനാണെന്ന കാര്യം ഓർത്തിരിക്കുക. 1991, 2000 ഈ 2 വർഷം ഓർക്കുക. ആദ്യം അമരം, രണ്ടാമത് വരുന്നത് ശാന്തമാണ്. 4 തവണ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടി എന്ന കാര്യം ഓർത്തിരിക്കണം. ആത്മകഥയുടെ പേര് കഥ തുടരും എന്നാണ്. കഥ തുടരും എന്നതാണ് ആത്മകഥയുടെ പേര്. കേരള സംഗീത നാടക അക്കാദമിയുടെ ആദ്യ വനിതാ അധ്യക്ഷയാര്? കേരള സംഗീത നാടക അക്കാദമിയുടെ ആദ്യ വനിതാ അധ്യക്ഷയാരെന്ന് ചോദിച്ചാൽ KPSC ലളിതയാണ്. KPSC ലളിത അന്തരിച്ച തീയതി 2022 ഫെബ്രുവരി 22-ാം തീയതിയാണ്. 2022 ഫെബ്രുവരി 22-ാണ് KPSC ലളിത നമ്മെ വിട്ടു പിരിഞ്ഞതെന്ന കാര്യം പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്യുക. അടുത്തതായിട്ട് പരിചയപ്പെടുന്നത് ലതാ മങ്കേഷ്കർ. ഭാരതീയ സംഗീതത്തിന്റെ വാനംപാടി എന്നറിയപ്പെടുന്ന ഗായികയാണ് ലതാ മങ്കേഷ്കർ. ഭാരതരത്ന നേടിയ രണ്ടാമത്തെ ഇന്ത്യൻ സംഗീതജ്ഞയാരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക ലതാ മങ്കേഷ്കറാണ്. 2001 ലതാ മങ്കേഷ്കറിന് ഭാരതരത്ന പുരസ്കാരം ലഭിക്കുന്നത്. 1999 പത്മവിഭൂഷണും 1969 പത്മഭൂഷണും 1989 ദാദാസാഹിബ് ഫാൽക്കെ അവാർഡും ലഭിച്ചു. ഫ്രഞ്ച് സർക്കാരിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ലീജൻ ഓഫ് ഓണർ തുടങ്ങിയ അംഗീകാരങ്ങൾ ലതാ മങ്കേഷ്കറിന് ലഭിക്കുകയുണ്ടായി. ലതാ മങ്കേഷ്കർ മലയാളത്തിൽ പാടിയ ഒരേ ഒരു പാട്ട് ചോദിച്ചാൽ കദളി കൺ കദളി എന്ന നെല്ല് എന്ന സിനിമയ്ക്ക് വേണ്ടി പാടിയ പാട്ടാണെന്ന് കാര്യം ഓർത്തിരിക്കുക. ഭാരതീയ സംഗീതത്തിന്റെ വാനമ്പാടി എന്നറിയപ്പെടുന്ന ലതാ മങ്കേഷ്കർ ഭാരതരത്ന നേടിയ രണ്ടാമത്തെ ഇന്ത്യൻ സംഗീതജ്ഞ. 2001 അവർക്ക് ഭാരതരത്ന ലഭിച്ചത്. പത്മവിഭൂഷൺ പുരസ്കാരം 1999 പത്മഭൂഷൺ പുരസ്കാരം 1969 ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം 1989 ഫ്രഞ്ച് സർക്കാരിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ലീജിയൻ ഓഫ് ഓണർ തുടങ്ങിയ അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്.
അവർ മലയാളത്തിൽ പാടിയ ഒരേ ഒരു പാട്ടാണ് കദളി കൺകദളി. സിനിമ നെല്ല്, നെല്ല് എന്ന സിനിമയ്ക്ക് വേണ്ടി പാടിയ പാട്ടാണ് കദളി കൺകദളി. ലതാ മങ്കേഷ്കർ അന്തരിച്ച തീയതി 2022 ഫെബ്രുവരി 6 2022 ഫെബ്രുവരി 6 ലതാ മങ്കേഷ്കർ അന്തരിച്ചത്. ലതാ മങ്കേഷ്കർ ജനിക്കുന്നത് മധ്യപ്രദേശിലെ ഇൻഡോറിലാണെന്ന് ആരും ഓർത്തിരിക്കുക. ലതാ മങ്കേഷ്കറിന്റെ ആദ്യ നാമം ഹേമ എന്നായിരുന്നു. പിന്നീട് ദീനനാഥിന്റെ ബാഹുബന്ധൻ എന്ന നാടകത്തിലെ കഥാപാത്രത്തിന്റെ പേരായ ലതിക എന്ന പേരുമായി ബന്ധപ്പെടുത്തി പേര് ലത എന്നാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ആദ്യകാല നാമം എന്താണ്? ഹേമ എന്നാണെന്ന് ആരും ഓർത്തിരിക്കുക. കെ എസ് സേതുമാധവനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇനി നമ്മൾ പരിചയപ്പെടുന്നത്. ആരാണ് കെ എസ് സേതുമാധവൻ എന്ന് ചോദിച്ചാൽ സിനിമാ സംവിധായകനാണ്, അതോടൊപ്പം തന്നെ തിരക്കഥാകൃത്തുമാണ്. സിനിമാ സംവിധായകൻ, തിരക്കഥാകൃത്ത് എന്നീ മേഖലയിൽ പ്രസിദ്ധനായ വ്യക്തിയാണ് കെ എസ് സേതുമാധവൻ. 2009 അദ്ദേഹത്തിന് ജെ സി ഡാനിയൽ പുരസ്കാരം ലഭിച്ചു. കെ എസ് സേതുമാധവന് ജെ സി ഡാനിയൽ പുരസ്കാരം ലഭിച്ച വർഷം ചോദിച്ചാൽ 2009. മറുപക്കം എന്ന സിനിമയിലൂടെ സ്വർണ കമലം ആദ്യമായി തമിഴ് സിനിമയിൽ എത്തിച്ച വ്യക്തിത്വമാണ് കെ എസ് സേതുമാധവൻ എന്ന കാര്യം ഓർക്കുക. മറുപക്കം എന്ന സിനിമയിലൂടെ സ്വർണ കമലം ആദ്യമായി തമിഴ് സിനിമയിൽ എത്തിച്ച വ്യക്തിയാണ് കെ എസ് സേതുമാധവൻ. 10 തവണ ദേശീയ പുരസ്കാരവും 8 തവണ സംസ്ഥാന പുരസ്കാരവും ലഭിച്ച വ്യക്തിയാണ് കെ എസ് സേതുമാധവൻ. ജ്ഞാനസുന്ദരി, ഓടയിൽ നിന്ന്, കണ്ണും കരളും, ദാഹം തുടങ്ങിയ സിനിമകൾ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കെ എസ് സേതുമാധവനുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട സിനിമകളാണ്. സിനിമാ സംവിധായകൻ, തിരക്കഥാകൃത്ത് എന്നീ മേഖലയിൽ പ്രസിദ്ധനായ കെ എസ് സേതുമാധവൻ 2009 ജെ സി ഡാനിയൽ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചു. മറുപക്കം എന്ന സിനിമയിലൂടെ സ്വർണ കമലം ആദ്യമായി തമിഴ് സിനിമയിൽ എത്തിച്ച വ്യക്തിയാണ് കെ എസ് സേതുമാധവൻ. 10 തവണ ദേശീയ പുരസ്കാരവും 8 തവണ സംസ്ഥാന പുരസ്കാരവും ലഭിച്ചു. ജ്ഞാനസുന്ദരി, ഓടയിൽ നിന്ന്, കണ്ണും കരളും, ദാഹം തുടങ്ങിയ സിനിമകൾ കെ എസ് സേതുമാധവനുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ ക്ലാസ്സിൽ പറയാനുള്ളത്. നാളെ നമ്മുടെ ഒന്നാം ഘട്ട പരീക്ഷ നടക്കുകയാണ്. അപ്പൊ നല്ല രീതിയിൽ പോയിട്ട് പരീക്ഷ എഴുതുക, ആത്മവിശ്വാസത്തോടു കൂടി തന്നെ പരീക്ഷ എഴുതുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു എക്സാം കിട്ടുന്നതായിരിക്കും, അടുത്ത റൗണ്ടിലേക്ക് ക്വാളിഫൈ ചെയ്യുന്നതുമായിരിക്കും. അപ്പൊ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ അത് നല്ല രീതിയിൽ മനഃപാഠമാക്കുക. അപ്പൊ അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് മറ്റൊരു ടോപ്പിക്കൊക്കെ ആയിട്ട് കണ്ടുമുട്ടാം. ഒപ്പം നാളത്തെ എക്സാമിന് എല്ലാ വിധത്തിലുള്ള ഹൃദയം നിറഞ്ഞ വിജയാശംസകളും നേരുന്നു. അടുത്ത ക്ലാസ് കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം.